ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാരിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് ജനറ്റിക്സ് ആൻഡ് ട്രീ ബ്രീഡിംഗ് എന്ന സ്ഥാപനത്തിലെ ജോബ് വേക്കൻസി ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. ഇതുപോലുള്ള കേന്ദ്ര സർക്കാരിൻ്റെയും കേരള സർക്കാരിൻ്റെയും ജോലികളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ ഗവൺമെൻറ് ജോലികളെക്കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വെൽക്കം ടു ജോബ് വേക്കൻസി ചാനൽ. കേന്ദ്ര സർക്കാരിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് ജനറ്റിക്സ് ആൻഡ് ട്രീ ബ്രീഡിംഗ് എന്ന സ്ഥാപനത്തിലേക്ക് ഏതൊക്കെ തസ്തികയിലേക്കാണ് വേക്കൻസി ഉള്ളതെന്ന് നോക്കാം. ഒന്നാമത്തെ തസ്തിക സ്റ്റെനോഗ്രാഫർ, അതിലേക്ക് ഒരു വേക്കൻസിയാണ് ഉള്ളത്. രണ്ടാമത്തെ തസ്തിക ഫോറസ്റ്റ് ഗാർഡ്, അതിലേക്ക് രണ്ട് വേക്കൻസിയാണ് ഉള്ളത്. മൂന്നാമത്തെ തസ്തിക ടെക്നീഷ്യൻ, അതിലേക്ക് മൂന്ന് ഒഴിവുകളാണ് ഉള്ളത്. മൊത്തത്തിൽ മൂന്ന് തസ്തികയിലും കൂടെ ചേർത്ത് ആറ് ഒഴിവുകളാണ് മൊത്തമായിട്ട് ഉള്ളത്. ഈ ജോലി ലഭിക്കുന്നവർക്ക് മാസത്തിൽ ലഭിക്കുന്ന ശമ്പളം സ്റ്റിനോഗ്രാഫറാണെങ്കിൽ 25,500 രൂപ മുതൽ 81,100 രൂപ വരെ മാസത്തിൽ ശമ്പളമായിട്ട് കയ്യിൽ ലഭിക്കുന്നതാണ്. ഫോറസ്റ്റ് ഗാർഡും ടെക്നീഷ്യനും മാസത്തിൽ 19,900 രൂപ മുതൽ 63,200 രൂപ വരെ ശമ്പളമായിട്ട് കയ്യിൽ ലഭിക്കുന്നതാണ്. ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ജോലി ആയതുകൊണ്ട് തന്നെ ഇതിനോടൊപ്പം മറ്റുള്ള ആനുകൂല്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണ്. ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്കുള്ള ക്വാളിഫിക്കേഷൻ എന്തൊക്കെയായിരിക്കണം എന്നതിനെ കുറിച്ച് പറയാം. ഒന്നാമത്തെ തസ്തിക എന്ന് പറയുന്നത് സ്റ്റെനോഗ്രാഫറാണ്. ഇതിനു വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ മിനിമം 12-ാം ക്ലാസ് യോഗ്യത ഉണ്ടായിരിക്കണം. അതിനോടൊപ്പം തന്നെ മിനിമം സ്പീഡ് 80 ഉണ്ടായിരിക്കണം, ഇംഗ്ലീഷിലും ഹിന്ദിയിലും. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ സർട്ടിഫിക്കറ്റ് കോഴ്സ് പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ ഈ കീവേഡ്സിൽ ടൈപ്പിംഗ് സ്പീഡും ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് ഈ പറഞ്ഞ സ്റ്റെനോഗ്രാഫർ എന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. രണ്ടാമത്തെ തസ്തിക എന്ന് പറയുന്നത് ഫോറസ്റ്റ് ഗാർഡാണ്. ഈ തസ്തികയിലേക്ക് വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് 12-ാം ക്ലാസ് സയൻസ് സബ്ജക്റ്റിൽ പാസ്സായിരിക്കണം. അത് അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള 12-ാം ക്ലാസ് പഠനമായിരിക്കണം. അതിനോടൊപ്പം തന്നെ ഫോറസ്ട്രി ട്രെയിനിങ് കോഴ്സ് പഠിച്ചിരിക്കണം. അതും അംഗീകൃത ഫോറസ്റ്റ് ഗാർഡ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷനിലായിരിക്കണം പഠിച്ചിരിക്കേണ്ടത്, ഫോറസ്റ്റ് ട്രെയിനിങ് കോഴ്സ്. അങ്ങനെ ആ കോഴ്സ് പഠിച്ചവർക്ക് ഈ പറഞ്ഞ ഫോറസ്റ്റ് ഗാർഡ് എന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. രണ്ട് കാര്യമാണ് പറഞ്ഞത്: ഒന്ന്, 12-ാം ക്ലാസ് സയൻസിൽ പാസ്സായിരിക്കണം; രണ്ട്, ഫോറസ്ട്രി ട്രെയിനിങ് കോഴ്സ് പഠിച്ചിരിക്കണം. ഇങ്ങനെ രണ്ട് ഇതുണ്ടെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ ഫോറസ്റ്റ് ഗാർഡ് എന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. മൂന്നാമത്തെ തസ്തിക എന്ന് പറയുന്നത് ടെക്നീഷ്യനാണ്. ഈ തസ്തികയിലേക്ക് വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് മിനിമം 10-ാം ക്ലാസ് യോഗ്യത ഉണ്ടായിരിക്കണം. അതിനോടൊപ്പം തന്നെ ITയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം, ഈ ടെക്നീഷ്യൻ ട്രേഡിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അത് ഗവൺമെൻറ്റിൻ്റെ അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് പഠിച്ച വ്യക്തിയായിരിക്കണം ITA കോഴ്സ്. അങ്ങനെയുള്ളവർക്ക് ഈ പറഞ്ഞ മൂന്നാമത്തെ തസ്തികയായ ടെക്നീഷ്യൻ എന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്കുള്ള പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് സ്റ്റെനോഗ്രാഫറിനും ഫോറസ്റ്റ് ഗാർഡ് ഈ രണ്ട് തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് 18 വയസ്സ് മുതൽ 27 വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. മൂന്നാമത്തെ തസ്തികയായ ടെക്നീഷ്യൻ തസ്തികയിലേക്ക് 18 വയസ്സ് തൊട്ട് 30 വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഈ ജോലി ലഭിക്കുന്ന സ്ഥലം തമിഴ്നാട്ടിൽ കോയമ്പത്തൂരായിരിക്കും ജോലി ലഭിക്കുന്നത്. കോയമ്പത്തൂരാണ് ഇതിൻ്റെ സ്ഥാപനമുള്ളത്. അപ്പോൾ അവിടെയായിരിക്കും ഈ ജോലി നിങ്ങൾക്ക് ലഭിക്കുന്നത്. തമിഴ്നാട്ടിലെ നല്ല സ്ഥലമാണ് കോയമ്പത്തൂർ. ചെന്നൈ കഴിഞ്ഞ രണ്ടാമത്തെ നല്ല സിറ്റി കോയമ്പത്തൂരാണ്. അപ്പോൾ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കേണ്ടതും ഓഫ്ലൈൻ വഴിയായിട്ടാണ് ജോലിക്ക് വേണ്ടി അപേക്ഷിക്കേണ്ടത്. സ്പീഡ് പോസ്റ്റ് മുഖേന നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതിൻ്റെ അഡ്രസ്സ് പറയാം: ദ ഡയറക്ടർ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് ജനറ്റിക്സ് ആൻഡ് ട്രീ ബ്രീഡിംഗ്, ഫോറസ്റ്റ് ക്യാമ്പസ്, കൗലി ബ്രൗൺ റോഡ്, RS പുരം. പോസ്റ്റ് ബോക്സ് നമ്പർ 1061, കോയമ്പത്തൂർ, തമിഴ്നാട്. പിൻ നമ്പർ 64102. ഈ അഡ്രസ്സിൽ നിങ്ങൾ സ്പീഡ് പോസ്റ്റ് വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്.
ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കേണ്ടത് പുരുഷന്മാർക്ക് മാത്രമല്ല, പുരുഷന്മാർക്കും അപേക്ഷിക്കാം, സ്ത്രീകൾക്കും ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ്. പിന്നെ ചെറിയൊരു ഫീസ് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അത് ജനറൽ വിഭാഗവും ഒ ബി സി കാറ്റഗറി ആണെങ്കിൽ 300 രൂപയാണ് അവർ ഫീസ് അടയ്ക്കേണ്ടത്. മറ്റുള്ള വിഭാഗക്കാരായ എസ് സി, എസ് ടി, അതുപോലെ തന്നെ വുമൻസും, പി ഡബ്ല്യു ഡി എന്നീ വിഭാഗക്കാരാണെങ്കിൽ 200 രൂപ അവർ ഫീസ് അടച്ചാൽ മതി. ഫീസ് അടയ്ക്കേണ്ടത് ഡി ഡി ആണ് അയക്കേണ്ടത്. ഡി ഡി മാത്രം തന്നെ നിങ്ങൾ അയക്കുക, മറ്റു മാർഗ്ഗങ്ങളിൽ നിങ്ങൾ അടയ്ക്കരുത്. ഓൺലൈൻ വഴി ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ പേ ടി എമ്മോ ഗൂഗിൾ പേയോ ഇതൊന്നും നിങ്ങൾ ഓൺലൈൻ മുഖേന നിങ്ങൾ അടയ്ക്കുകയോ ചെയ്യരുത്. അത് അവർ അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഡി ഡി മാത്രമേ അവർ ഈ ഫീസ് അടയ്ക്കുവാൻ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഡി ഡി മാത്രം നിങ്ങളെടുത്ത് ഫീസ് അടയ്ക്കുക. ജോലിക്ക് തിരഞ്ഞെടുക്കുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് വഴിയായിട്ടാണ് ഈ ജോലിക്ക് നിങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. ചെറിയൊരു എക്സാം ഒക്കെ ഇടുന്നതായിരിക്കും. അതിൽ നിന്ന് യോഗ്യരായിട്ടുള്ളവരെയാണ് ഈ ജോലിക്ക് അവർ സെലക്ട് ചെയ്ത് എടുക്കുന്നത്. അപേക്ഷിക്കുവാനുള്ള സമയം അനുവദിച്ചിരിക്കുന്നത്, സ്റ്റാർട്ടിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബർ 25 മുതലാണ്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് നവംബർ 11 വരെ ഉണ്ട് സമയം. അപ്പോൾ ആരംഭ ഡേറ്റ് സെപ്റ്റംബർ 25 മുതൽ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് നവംബർ 11 വരെ. അപ്പോൾ യോഗ്യരായിട്ടുള്ളവർ എന്ത് ചെയ്യുക, 11 മുമ്പ് തന്നെ നിങ്ങൾ രജിസ്റ്റേർഡ് സ്പീഡ് പോസ്റ്റ് വഴി ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കേണ്ടതാണ്. പിന്നെ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഈ ജോലിയെക്കുറിച്ച് എന്തെങ്കിലും കൂടുതൽ അറിയണമെങ്കിൽ ഇതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള വെബ്സൈറ്റ് ഉണ്ട്. അതിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ജോലിയെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അതിനകത്ത് അറിയാവുന്നതാണ്. വെബ്സൈറ്റ് പറഞ്ഞുതരാം, www.ifgtb.icfre.gov.in എന്ന വെബ്സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ഈ ജോലിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ആ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഈ ജോലിയുടെ നോട്ടിഫിക്കേഷൻ ലിങ്ക് ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ്. യോഗ്യരായിട്ടുള്ളവർ ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുക. കേന്ദ്ര സർക്കാരിൻ്റെ നല്ല ജോലിയാണ്, മാസത്തിൽ നല്ല ശമ്പളമുണ്ട്. ജോലി ലഭിക്കുന്ന സ്ഥലം തമിഴ്നാട് കോയമ്പത്തൂരാണ്. കോയമ്പത്തൂർ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ തൊട്ടടുത്ത സംസ്ഥാനമാണ്. നമ്മുടെ പാലക്കാട് കഴിഞ്ഞാൽ തൊട്ടടുത്ത ഡിസ്ട്രിക്റ്റാണ് കോയമ്പത്തൂർ. അതുകൊണ്ട് വളരെ അടുത്താണ്. അങ്ങനെ ജോലിക്ക് വേണ്ടി യോഗ്യരായിട്ടുള്ളവർ അപേക്ഷിക്കുക. ദൂരമെന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കേണ്ട. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ യോഗ്യത ഉണ്ടെങ്കിൽ ഈ ജോലിക്ക് വേണ്ടി നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ അപ്ലൈ ചെയ്യുക. നല്ല ജോലിയാണ്. ഈ വിലപ്പെട്ട ഇൻഫോർമേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള ഗവൺമെൻറ് ജോലികളെക്കുറിച്ചുള്ള ഇൻഫോർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യുക. പലരും വീഡിയോസുകൾ കാണാറുണ്ടെങ്കിലും ചാനൽ ലൈക്ക് ചെയ്യാറില്ല. ഒന്ന് ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താട്ടെ. ഇനിയും ഇതുപോലുള്ള സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും കേരള സർക്കാരിൻ്റെയും ജോലികളെയൊക്കെ കുറിച്ച്, പുതിയ പുതിയ ജോബ്സിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. പുതിയ പുതിയ ഗവൺമെൻറ് ജോലികളുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ബൈ.